അടുത്തതായി നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാനെത്തുന്നു ലൈറ്റ് മ്യൂസിക് റൗണ്ടിൽ ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലത്ത് നിന്നും മാത്തു. Ah, 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 ah
മ്യൂസിക് പാടുന്നു എന്ന് വേണം കാണിക്കേണ്ടത്. ഇതിപ്പോഴും ഈ പാട്ട് പാടിയവനെ ഞാൻ അങ്ങനെ ഒരു കുറ്റകെട്ടൊന്നും പറയില്ല, എങ്കിലും ഇങ്ങനത്തെ സോങ്സ് നിങ്ങൾ വളരെ ഒന്ന് സൂക്ഷിച്ചു വേണമെന്ന് പ്രസന്റ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലപ്പം കമ്പോസ് ചെയ്ത ആളുടെ മൊത്തം ജ്ഞാനവും കാണിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള പുറപ്പാടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ. അത് നിങ്ങൾക്കും പലപ്പോഴും അത് ചിലപ്പം കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും. ഫാത്തിമ മാതാ കോളേജിലെ മാധു നന്നായിരുന്നു. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഈ ലൈറ്റ് മ്യൂസിക് എന്ന് പറച്ചാൽ നിങ്ങൾ എത്ര ഭംഗിയായിട്ട് ലൈറ്റ് മ്യൂസിക് പാടുന്നു എന്ന് വേണം കാണിക്കേണ്ടത്. ഇതിപ്പോഴും ഈ പാട്ട് പാടിയവനെങ്കിൽ അങ്ങനെ ഒരു കുറ്റകെട്ടൊന്നും പറയില്ല, എങ്കിലും ഇങ്ങനത്തെ സോങ്സ് നിങ്ങൾ വളരെ ഒന്ന് സൂക്ഷിച്ചു വേണമെന്ന് പ്രസന്റ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലപ്പം കമ്പോസ് ചെയ്ത ആളുടെ മൊത്തം ജ്ഞാനവും കാണിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള പുറപ്പാടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ. അത് നിങ്ങൾക്കും പലപ്പോഴും അത് ചിലപ്പം കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് സേവ് സൈഡ് നോക്കുക. എല്ലാ രാഗങ്ങളോടെ ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ എല്ലാ രാഗങ്ങളോടെ രാഗമാലിക്കുക അങ്ങനെ ഉള്ള സംഭവം കേൾക്കേണ്ട കാര്യമില്ല. അതൊരു സെമി ക്ലാസിക്കലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾക്കൊക്കെ പാടാം. ഇതെനിക്ക് തോന്നുന്നു നേരത്തെ ഏതോ കോമ്പറ്റീഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സോങ് ആണോ ഇത്? സത്യപറ പാടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. എവിടെ? യൂത്ത് ഫെസ്റ്റിവലിൽ പാടിയിട്ട്. പ്രൈസും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് കിട്ടിയിട്ടുണ്ട്. തേർഡ്. സത്യം പറ. തേർഡ്. അതാണ് ഫസ്റ്റ് കിട്ടൂല. കാര്യം എന്ന് വെച്ചാൽ അതിൽ അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അവിടെ പല സ്ഥലത്തും ഓൾഡ് എന്താണ് സിംഗിങ്ങിന് അത് ഒന്ന് എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ കൂടുതലും അങ്ങനത്തെ ഒരു രാഗ ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ചെറിയൊരു ലൈറ്റ് സോങ് ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എല്ലാം കൊള്ളാം. ഈ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് ഒരു കൺട്രോളിൽ വരുത്തണം. മേളിലേക്കൊക്കെ പോകുമ്പോഴും അതൊക്കെയാണ്. പലയിടത്തും അത്രയും സ്ലിപ്പുകളുണ്ട്. അതാണ് ഈ സോങ്ങിൻ്റെ ലെങ്ത് കൂടുന്തോറും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. അത് പിന്നെ വേറെ ട്യൂണുകളും വേറെ രാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വീണ്ടും പ്രശ്നമാണ്. അപ്പം കുറച്ച് ഒരു ലൈറ്റ് ആക്കാമായിരുന്നു. ആരുടെ പഠിക്കുന്ന മ്യൂസിക്? കൊല്ലം വള്ളിക്കീഴ്. അവിടെ തുളസീധരൻപിള്ള സാർ എന്ന് പറയും. സാറ് AAR-ലെ കച്ചേരി ആർട്ടിസ്റ്റ് ആയിരുന്നു. മാഷ്. ഓക്കെ. എന്തായാലും കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത ഇതിനൊക്കെ ഒന്ന് കുറച്ചുകൂടെ എനിക്ക് തോന്നും വോയിസ് ഒന്നുകൂടെ ഉച്ചര ഒന്ന് ഒരു ലൗഡ്നെസ് വരട്ടെ വോയിസിന്. കുറച്ച് ഷ്രില്ലാവണ്ട, കുറച്ചുകൂടെ ഓപ്പൺ ഓപ്പൺ മീൻസ് കുറച്ചുകൂടെ ഒന്ന് റൗണ്ട് ആക്കണം വോയിസ്. അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. ഔട്ട് ഓഫ് 10, 7 marks. മാത്തു നന്നായി പാടി. മാത്തു, താങ്ക് യു മാം. ആക്ച്വലി മാധുവിന് ഹൈയൊക്കെ വലിയ പ്രശ്നമില്ലാണ്ട് റീച്ച് ചെയ്യുന്ന ശബ്ദമാണ് കേട്ടോ. ബിക്കോസ് പാടുമ്പോൾ ആ സ്ട്രെയിൻ ഇല്ല ഒറ്റ ഫേസിൽ. പക്ഷേ നോട്ട് ചില സ്ഥലത്ത് ഹൈ എത്തണം അവിടെ എത്തിയിട്ടില്ല. ബട്ട് യു ഹാവ് യു ക്യാൻ റീച്ച്. പിന്നെ എനിക്കൊരു ഡൗട്ട് ജാസി സർ, ലൈറ്റ് മ്യൂസിക്കിൽ എന്താണ് ഇടയ്ക്ക് രവിവർമ്മ ഉണ്ടാവും, സ്വാതി തിരുനാൾ ഉണ്ടാവും, ഉണ്ണായി വാര്യർ ഉണ്ടാവും. നമ്മൾ ഇപ്പോഴേ കേട്ട 4 songs ഏതാണ്ട് ഒരു 8 പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കമ്പോസ് ചെയ്യുന്നതും എഴുതുന്നവരും ആയിട്ടുള്ളവരുടെ അതാണോ ഫോർമാറ്റ്? ലൈറ്റ് മ്യൂസിക് അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഷുഡ് ബി ലൈറ്റ്. അതാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇത് ഒരു സോഷ്യൽ സ്റ്റഡീസ് ബുക്ക് നമ്മൾ പദ്യമാക്കി അങ്ങനെ ആയിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു. യൂഷ്വലി ഒരാൾ എഴുതി കഴിഞ്ഞാൽ അതൊന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ബാക്കി വരുന്ന എല്ലാം അത് അങ്ങോട്ട് ഫോളോ ചെയ്ത് വരും. അത് ഞാൻ മാധുവിനെ പറ്റി പറഞ്ഞല്ല കേട്ടോ. 7 out of 10. ഫാത്തിമ മാതാ കോളേജ് കൊല്ലം. മാധു, അത് നല്ല സൗണ്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ വളരെ സമർപ്പിച്ച് പാടുകയും ചെയ്തു. നമ്മളിപ്പോഴും ആ ഫീല്, ആ ഭാവം അത് കൃത്യമായിട്ട് വന്നു. അത് പല സിംഗേഴ്സിനും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് തോന്നിയ കാര്യം പല സിംഗേഴ്സിനും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ജഡ്ജസ് പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഏത് റേഞ്ചിൽ വേണമെങ്കിലും പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ് മാധു. എനിക്കൊരു അപേക്ഷയുണ്ട് ഈ മറ്റേ ഈ ലളിതഗാനം പാടുന്നവരോട്. കഴിയുമെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാരെഴുതിയതാ? ഇത് ഡോക്ടർ ചേരാവള്ളി ശശി സാർ എഴുതിയ പാട്ടാണ്. ഇത് ഈ ഒരു ഒരു കുറേ പാട്ടുകളുടെ ഒരു സമാഹാരം. അത് പറയുന്നത് ഒരു എപ്പിക്സിന്ന് എടുത്ത കുറേ തീംസാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെ ഒരു പറഞ്ഞ പോലെ തന്നെ
നമുക്ക് കുറച്ചുകൂടെ എന്നിട്ട് ഒരു ഇപ്പം എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും അറിയാവുന്ന അല്ല, എന്നാലും എവിടെയോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫീലുള്ള അങ്ങനെ ഒരു പാട്ടുകൾ കിട്ടുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് ഒ എൻ വി സാറും പി ഭാസ്കർ മാഷിൻ്റെയും വയലാറിൻ്റെ ഒക്കെ എഴുത ഗാനങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് എം ജി രാധാകൃഷ്ണൻ സാറൊക്കെ സംഗീതം കൊടുത്തതൊക്കെ ഇല്ലേ, നല്ല കുറേ പാട്ടുകളില്ലേ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നിങ്ങളെങ്കിൽ ഒരു അറിയാത്ത പാട്ട് പാടിയാലും നമുക്ക് അതിനകത്ത് ഇതുണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ ഒരു ബുദ്ധിക്ക് ചെയ്യേണ്ടത് നമ്മൾ അത്ര ഫേമസ് അല്ല, അപ്പം നല്ലൊരു പാട്ടെ കയറി പിടിച്ച് ആ പാട്ടിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഹൈപ്പ് കിട്ടുന്ന രീതിയിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോങ് സെലക്ഷനിൽ തീർച്ചയായിട്ടും ലളിതഗാനത്തിന് വരുന്നവർ അത് ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അത് നമ്മളെയും കുറച്ച് ത്രില്ലിലാക്കും. അപ്പോൾ ഏതായാലും മാധു ഗംഭീരമായി, ഞാൻ എന്തായാലും മാർക്ക് കുറയ്ക്കുന്നില്ല, 7.5. ലൈറ്റ് മ്യൂസിക് റൗണ്ടിൽ ഫാത്തിമ മാത നാഷണൽ കോളേജ് കൊല്ലം നേടിയിരിക്കുന്ന മാർക്സ് 21.5 out of 30. കലയുടെ കേളികൊട്ടുയർത്തുന്ന യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണും വരേക്കും നമസ്കാരം.